ഹേ എവ്രി വൺ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ക്ലബ് ഹൗസിലെ ക്ലബ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കാൻ പോവുകയാണ്. ക്ലബ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ റൂം ഷെഡ്യൂൾ ചെയ്യണം, ഷെഡ്യൂൾ ചെയ്ത റൂം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഒരു ക്ലബ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, എങ്ങനെ നല്ല ഒരു ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ക്ലബ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലബ് ഹൗസ് ആപ്പ് ഉപയോഗിക്കുന്നത് എങ്കിൽ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ബാനറിൽ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ വീഡിയോ ക്ലബ് ഹൗസ് ഓൾറെഡി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലബ് ഹൗസ് ആപ്പ് തുറക്കാം. നിങ്ങൾ ഈ ഐക്കൺ ശ്രദ്ധിച്ചോ? 2 ദിവസം മുന്നേ വരെ ഡ്രൂയെ കട്ടൗക്ക എന്നൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു ഈ ഒരു പിക്ചറിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഐക്കണിലുള്ള ലേഡി ആരാണെന്ന് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറയാം. ബട്ട് ഫോർ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ആപ്പ്. നമ്മളിപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു ക്ലബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ മുകളിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മെമ്പർ ആയിട്ടുള്ള ക്ലബുകളുടെ ഐക്കൺസും കാണാൻ സാധിക്കും. അവിടെ ഏറ്റവും അറ്റത്ത് ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളൊരു ക്ലബ് ക്രിയേറ്റ് ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും വരിക. എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ എൻഗേജ്മെന്റ് ആണ്. ക്ലബ് ഹൗസിൽ നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആണോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ക്ലബ് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു മാസം 2 ക്ലബാണ് മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇത് രണ്ടും നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഇപ്പോൾ ഞാൻ എലിജിബിൾ ആണ്. ന്യൂ ക്ലബിൻ്റെ താഴെ കാണുന്ന പിക്ചർ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു പിക്ചർ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ക്ലബിൻ്റെ ഒരു പ്രൊഫൈൽ ഇമേജ്. ഓക്കെ, അതിന് താഴെ ക്ലബ് നെയിം കൊടുക്കുക. ക്ലബ് നെയിമിൻ്റെ ക്യാരക്ടർ ലിമിറ്റ് എന്ന് പറയുന്നത് 25 ക്യാരക്ടേഴ്സ് ആണ്. സോ 25 ക്യാരക്ടറിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു നല്ലൊരു ക്ലബ് നെയിം തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ 3 പെർമിഷൻസ് ഉണ്ട്. അതായത് ഫോളോവേഴ്സിനെ അലൌ ചെയ്യണോ, മെമ്പേഴ്സിന് റൂം സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണോ, അതേപോലെ തന്നെ മെമ്പർ ലിസ്റ്റ് പ്രൈവറ്റ് ആക്കണോ. ഇങ്ങനെ 3 പെർമിഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് അലൌ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെർമിഷന്റെ കേസിൽ ഞാൻ കുറച്ച് സജഷൻസ് പറയാം ഫ്രം മൈ എക്സ്പീരിയൻസ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ക്ലബ്ബ് ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആണെങ്കിൽ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അലുമ്നി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിച്ച് എല്ലാ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് പബ്ലിക് നിങ്ങളുടെ ക്ലബിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അലോ ഫോളോവേഴ്സ് ടോഗിൾ ബട്ടൺ ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്ത പെർമിഷൻ എന്ന് പറയുന്നത് ലെറ്റ് മെമ്പേഴ്സ് സ്റ്റാർട്ട് റൂംസ് എന്നുള്ളതാണ്. നിങ്ങളുടെ ക്ലബ്ബ് ഒരു കമ്മ്യൂണിറ്റി ക്ലബ്ബ് ആണെങ്കിൽ മാത്രം അത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ പ്ലാൻഡായി ഇവന്റ്സ് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് എക്സ്പേർട്സ് ഒക്കെ വന്ന് സംസാരിക്കുന്ന ഒരു ക്ലബ്ബാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓൺ ചെയ്ത് കൊടുത്താൽ എല്ലാ മെമ്പേഴ്സിനും റൂം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ഓപ്ഷൻ മേക്ക് മെമ്പർ ലിസ്റ്റ് പ്രൈവറ്റ് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്ന് പുറത്തുള്ളവർ കാണണ്ട എങ്കിൽ അത് നിങ്ങൾക്ക് പ്രൈവറ്റായി വെക്കാം. അതിനുശേഷം ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ടോപ്പിക്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ക്ലബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കാണിക്കുന്നതാണ്. അടുത്തത് വരുന്നത് ക്ലബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ക്ലബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ക്യാരക്ടർ ലിമിറ്റ് ഉള്ളതായി ഇതുവരെ അറിവില്ല. ഞാൻ ഏകദേശം ഒരു 10,000-ന് മുകളിൽ ക്യാരക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതുവരെ ഒരു ക്യാരക്ടർ ലിമിറ്റ് ഇവിടെ കാണിച്ചിട്ടില്ല. സോ ക്ലബ് ഡിസ്ക്രിപ്ഷനിൽ ക്യാരക്ടർ ലിമിറ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ക്ലബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, ആ ക്ലബിനെ പറ്റിയുള്ള കറക്റ്റ് ഇൻഫോർമേഷൻ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവണം. ഇത് കൂടാതെ ഈ ക്ലബ്ബ് നടത്തുന്നവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു കോൺടാക്ട് നമ്പറും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ സ്ഥിരമായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ കീവേഡ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബ് അവിടെ അപ്പിയർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതുകൂടാതെ നിങ്ങൾ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സും ഇമോജീസും ഒക്കെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഇവിടെ ക്ലബ് നെയിം ഒഴിച്ച് ബാക്കി എല്ലാ സെറ്റിംഗ്സും നിങ്ങൾക്ക് പിന്നീടായാലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്ലബ് നെയിം വളരെ ശ്രദ്ധിച്ചു തന്നെ ചൂസ് ചെയ്യുക. എല്ലാം ഓക്കെ ആണെങ്കിൽ മുകളിൽ ക്രിയേറ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു പുതിയ ക്ലബ്ബ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ്. IT ജോബ്സ് കേരള എന്നാണ് ഈ ക്ലബിൻ്റെ പേര്. ഇവിടെയുള്ള കുറച്ച് ബട്ടൺസും സെറ്റിംഗ്സൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. സോ ക്ലബ് നെയിമിൻ്റെ താഴെ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിന് താഴെ ഷെഡ്യൂൾ റൂം എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു പുതിയ റൂം ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും.
ആദ്യം തന്നെ നിങ്ങളൊരു ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ മാക്സിമം 60 ക്യാരക്ടേഴ്സേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ക്രിയേറ്റീവായിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക. ആ റൂമിൽ എന്ത് ഡിസ്കഷൻ ആണ് നടക്കുന്നത് എന്ന് അവർക്ക് ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇതുകൂടാതെ കുറച്ച് ഇമോജീസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കും. അതിനുശേഷം ആഡ് എ കോ ഹോസ്റ്റ് ഓർ ഗെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോ ഹോസ്റ്റിനെ അല്ലെങ്കിൽ ഗെസ്റ്റിനെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇവന്റിൽ സ്പീക്കേഴ്സ് ആയിട്ട് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ മോഡറേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നവരുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവർ ഓൾറെഡി ഈ ഒരു ക്ലബിന്റെ മെമ്പർ ആണെങ്കിലാണ് നമുക്ക് ഇവിടെ കോ ഹോസ്റ്റ് ആയിട്ട് അവരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കൊരു ഡേറ്റും ടൈമും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് ടൈമിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇവന്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടത് ആ ഡേറ്റും ടൈമും ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം ഇപ്പൊ മെമ്പേഴ്സിന് മാത്രമായിട്ട് നടത്തുന്ന ഒരു ഇവന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ടു മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോഗിൾ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഇവന്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. 200 ക്യാരക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ളത്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. ഇവന്റ് നെയിമിലായാലും ഡിസ്ക്രിപ്ഷനിലായാലും നിങ്ങൾക്ക് ഇമോജീസ് യൂസ് ചെയ്യാം. അതേപോലെ കമ്പല്ലിംഗ് വേർഡ്സ്, അതായത് ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് കയറി നോക്കാൻ തോന്നുന്ന രീതിയിലുള്ള വേർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽസ് കൊണ്ടുവരാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ടോപ്പിക് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈറ്റിൽ നിന്ന് മനസ്സിലാവാൻ സാധിക്കണം. മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടൈറ്റിൽസ് ചൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇവന്റ്സിന്റെ ക്വാളിറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ഓരോ ഇവന്റ് ലിങ്ക് വെച്ചും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് വെയിറ്റിംഗ് ലിസ്റ്റിൽ കയറാതെ തന്നെ ഡയറക്റ്റ് അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ സാധിക്കും. സോ എത്ര ആൾക്കാരെ ആ ഒരു ലിങ്ക് വെച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ ഇവന്റ്സ് ഷെഡ്യൂൾ ചെയ്യുന്നു, എത്രത്തോളം ഫ്രീക്വന്റ് ആയിട്ട് എൻഗേജ്മെന്റ്സ് നടത്തുന്നു എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇവന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന പബ്ലിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ ഇവന്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഇവന്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. ഇവിടെ താഴെ കാണുന്ന ലിങ്ക്, അതായത് ഈ ഒരു ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ ഒരു റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇവന്റ് ലിങ്ക് നിങ്ങൾക്ക് പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ട്വിറ്റർ വഴി, അല്ലെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്യാം, ഇമെയിൽ വഴി സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കലണ്ടറിലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ലിങ്കിന് മുകളിലായിട്ട് ഇൻവൈറ്റ് 1000 people ടു യുവർ ക്ലബ് എന്ന് കാണിക്കുന്നത് കണ്ടില്ലേ? അതായത് ഈ ഒരു ഇവന്റ് ലിങ്ക് ഉപയോഗിച്ച് ക്ലബ് ഹൗസിൽ ഇല്ലാത്ത 1000 പേർക്ക് വരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കാതെ തന്നെ ക്ലബ് ഹൗസിലേക്ക് ജോയിൻ ചെയ്യാനും നിങ്ങളുടെ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. ഓരോ വ്യക്തിയുടെ പ്രൊഫൈലിലും അവരെ ഇൻവൈറ്റ് ചെയ്ത ആളുടെ റെഫറൻസ് കാണിക്കുമല്ലോ. സോ ഇങ്ങനെ ഈ ഒരു ലിങ്ക് വഴി കയറുന്ന ആൾക്കാരുടെ പ്രൊഫൈലിൽ നമ്മളുടെ ക്ലബ് നെയിമായിരിക്കും കാണിക്കുന്നത്. ഞങ്ങൾ നടത്തിയ ഒരു ഇവന്റിന്റെ ലിങ്ക് വെച്ച് ക്ലബ് ഹൗസിലേക്ക് കയറിയ ഒരു വ്യക്തിയുടെ പ്രൊഫൈലാണിത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ക്ലബ് നെയിമാണ് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1000 പേർക്ക് ജോയിൻ ചെയ്യാം എന്ന് പറയുന്നത് ചില ക്ലബിന്റെ കേസിൽ അത് 100 ആയിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നിങ്ങളുടെ എൻഗേജ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി മുകളിൽ കാണുന്ന എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കോ ഹോസ്റ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ വൺസ് നിങ്ങൾ ആ ഒരു റൂം സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവന്റ് മൊത്തമായി ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവന്റ് നിങ്ങളുടെ ക്ലബിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യും. കൂടാതെ എല്ലാ മെമ്പേഴ്സിനും ഒരു നോട്ടിഫിക്കേഷനും പോകും. സോ ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ അപ്കമിംഗ് ഇവന്റ്സ് പ്രീ പ്ലാൻഡ് ആയിട്ട് ഇവിടെ ഷെഡ്യൂൾ ചെയ്തിടുക. അപ്പോൾ ക്ലബ് വിസിറ്റ് ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് ഇവന്റ് എപ്പോഴാണ്, ഏത് ടോപ്പിക്കിലാണ് ഇവന്റ് നടക്കുന്നത്, ആരൊക്കെയാണ് സ്പീക്കേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അതുകൂടാതെ ഇത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലബ് ആണ് എന്നുള്ളൊരു തോട്ടും വരും. സോ 2-3 ഇവന്റ്സ് നേരത്തെ കൂട്ടി ഷെഡ്യൂൾ ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് കാണുന്ന ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ മെമ്പേഴ്സിനെ ഈ ഒരു ക്ലബിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. സോ അവർ ആ ഒരു ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്താൽ അവർ ഈ ക്ലബിന്റെ മെമ്പറായി മാറും. ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ സെറ്റിംഗ്സും ഒരു അഡ്മിൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. സോ എങ്ങനെയാണ് ഒരാളെ അഡ്മിൻ ആക്കുക എന്നുകൂടി നമുക്ക് നോക്കാം. സപ്പോസ് ഈ വ്യക്തിയെ അഡ്മിൻ ആക്കണമെങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്താൽ 2 ഓപ്ഷൻ കാണാം, മേക്ക് അഡ്മിൻ അല്ലെങ്കിൽ റിമൂവ് ഫ്രം ക്ലബ്. സോ മേക്ക് അഡ്മിൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു അഡ്മിൻ ആയി മാറും. അതുകൂടാതെ ഒരു പുതിയ റൂം സ്റ്റാർട്ട് ചെയ്യാനും മറ്റുള്ളവരെ അഡ്മിൻ ആക്കാനും അതുപോലെ തന്നെ ക്ലബിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം ചേഞ്ച് ചെയ്യാനുമുള്ള അധികാരങ്ങളെല്ലാം ഇദ്ദേഹത്തിന് കിട്ടും. സോ നിങ്ങളെപ്പോഴും ഒരാളെ അഡ്മിൻ ആക്കുമ്പോൾ നന്നായി ആലോചിച്ച് മാത്രം ചെയ്യുക, ബിക്കോസ് അവർക്ക് നിങ്ങളെ വരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം കൂടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്.
സോ വളരെ ശ്രദ്ധിച്ചു വേണം ഒരു വ്യക്തിയെ അഡ്മിൻ ആക്കാൻ. ഓൾറെഡി അഡ്മിൻ ആയിട്ടുള്ള ഒരാളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്താൽ റിമൂവ് ആസ് അഡ്മിൻ എന്നായിരിക്കും കാണിക്കുക. സോ ക്ലബിന് എതിരായി ഏതെങ്കിലും അഡ്മിൻസ് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് അവരെ റിമൂവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ക്ലബിൽ നിന്നും അവരെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനി ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലബിന്റെ ടോപ്പിക്സ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം, ക്ലബിന്റെ റൂൾസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം, അതുപോലെ ഫോളോവേഴ്സിനെ അലൌ ചെയ്യേണ്ട എങ്കിൽ, അതായത് ഈ ക്ലബിനെ വേറെ ആരും ഫോളോ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസലൌ ചെയ്ത് കൊടുക്കാം. അടുത്തത് ലെറ്റ് മെമ്പേഴ്സ് സ്റ്റാർട്ട് റൂംസ്. ഞാൻ ഈ ക്ലബ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സിന് റൂം സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് ഡോണ്ട് ലെറ്റ് മെമ്പേഴ്സ് സ്റ്റാർട്ട് റൂംസ് എന്നായിരിക്കും. അതിനുശേഷം മെമ്പർ ലിസ്റ്റ് ഹൈഡ് ചെയ്യാനും പിന്നീട് ക്ലബിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഡിറ്റ് ചെയ്യാനും ക്ലബിൽ നിന്ന് ലീവ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെയുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ഇതുവരെ ക്ലബ് റൂൾസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആഡ് ക്ലബ് റൂൾസ് എന്ന് കാണിക്കുന്നത്, ഇല്ലെങ്കിൽ എഡിറ്റ് ക്ലബ് റൂൾസ് എന്നാണ് കാണിക്കുക. സോ നമുക്കിവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലബ് റൂൾസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ക്ലബ് റൂൾസ് ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് എക്സ്പ്ലനേഷനായിട്ട് ഒരു 200 ക്യാരക്ടേഴ്സിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഞാനിവിടെ ഇപ്പോൾ രണ്ട് ക്ലബ് റൂളാണ് തൽക്കാലത്തേക്ക് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. റൂൾസ് എന്തിനാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒരാൾ മെമ്പർ ആവുമ്പോൾ അവർക്ക് ഈ റൂൾസ് കാണാൻ സാധിക്കും. ഈ റൂൾസ് ആക്സെപ്റ്റ് ചെയ്താലേ അവർക്ക് മെമ്പർ ആവാൻ സാധിക്കുള്ളൂ. ഇതുകൂടാതെ ക്ലബിൻ്റെ താഴെ റൂൾസ് എന്ന് പറഞ്ഞ് ഈ റൂൾസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യും. തൊട്ടടുത്ത് കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലബ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും സാധിക്കും. സോ ക്ലബ് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു ക്ലബിൻ്റെ അണ്ടറിൽ റൂം സ്റ്റാർട്ട് ചെയ്യുക എന്ന് കൂടി നോക്കാം. ഒരു റൂം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. സോ ഷെഡ്യൂൾ ചെയ്ത റൂമുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈം ആവുമ്പോൾ, അതായത് ഒരു 5 മിനിറ്റ് മുന്നേ, നമ്മളിപ്പോൾ ഒരു 7 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിനൊരു 5 മിനിറ്റ് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഹോൾവേയിൽ താഴെ കാണുന്ന പ്ലസ് സ്റ്റാർട്ട് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇവൻ്റ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സ്റ്റാർട്ട് യുവർ ഷെഡ്യൂൾഡ് ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു റൂം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു റൂമിൻ്റെ കേസാണ് നമ്മൾ കണ്ടത്. ഇനി നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഒരു റൂം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഒരു ക്ലബിൻ്റെ അണ്ടറിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് റൂം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ തന്നെ പ്ലസ് സ്റ്റാർട്ട് റൂം ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾ അഡ്മിൻ ആയിട്ടുള്ള ക്ലബുകളുടെ ഐക്കൺസ് കാണാം. സോ ഏത് ക്ലബിലാണോ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റൂം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ക്ലബ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റൂം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. റൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മോഡറേറ്റർ ആയിട്ട് മാറും. നമ്മൾ കോഹോസ്റ്റായി ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ അവർക്ക് സ്പീക്കർ പാനലിലേക്ക് വരാനും സാധിക്കും. ഇനി സ്പീക്കർ പാനലിൽ ഇല്ലാത്ത ഒരാളെ ഇൻവൈറ്റ് ചെയ്യാനായി ജസ്റ്റ് അവരുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ ഇൻവൈറ്റ് ടു സ്പീക്ക് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ അവർക്കൊരു നോട്ടിഫിക്കേഷൻ പോകും, അത് അവർ ആക്സെപ്റ്റ് ചെയ്താൽ സ്പീക്കർ പാനലിലേക്ക് വരുന്നതാണ്. ഓൾറെഡി സ്പീക്കർ പാനലിൽ ഉള്ള ഒരാളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ അവരെ മോഡറേറ്റർ ആക്കാനും അതുപോലെ തന്നെ ഓഡിയൻസിലേക്ക് തിരിച്ചയക്കാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരാളെ മോഡറേറ്റർ ആക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, ബിക്കോസ് അവർക്ക് ഈ ഒരു റൂം എൻഡ് ചെയ്യാനുള്ള അധികാരം കൂടി നിങ്ങൾ കൊടുക്കുകയാണ്. സോ അത് വളരെ കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മോഡറേറ്റർ ആക്കുക. ഇനി ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും റേസ് ഹാൻഡ് ചെയ്താൽ മുകളിൽ ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷനും വരും. ഇത് കൂടാതെ താഴെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ കാണാനും സാധിക്കും. ജസ്റ്റ് ആ പേരിൽ ടാപ്പ് ചെയ്താൽ അവരുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് നോക്കാം. അതനുസരിച്ച് അവരെ സ്പീക്ക് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. ഇനി ആരെങ്കിലും സ്പീക്കർ പാനലിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസ് എ മോഡറേറ്റർ അവർ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇൻ കേസ് അവർ മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ ടാപ്പ് ചെയ്താൽ അവിടെ ഒരു മൈക്ക് ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അവരെ മ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ആരെങ്കിലും നിങ്ങളുടെ ഡിസ്കഷനെ മനഃപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടും അവർ മനഃപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ റിപ്പോർട്ട് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് അവരുടെ പ്രൊഫൈലിൽ ടാപ്പ് ചെയ്താൽ മുകളിൽ ഒരു 3 ഡോട്ട്സ് കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബ്ലോക്ക് പിന്നെ റിപ്പോർട്ട് ആൻഡ് ഇൻസിഡൻറ്റ്. റിപ്പോർട്ട് ആൻഡ് ഇൻസിഡൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ റീസൺസ് എല്ലാം കൊടുത്ത് വൈ യു ആർ റിപ്പോർട്ടിംഗ്, അതുപോലെ തന്നെ നമ്മളുടെ ഇമെയിൽ അഡ്രസ്, ഡീറ്റെയിൽസ് ഓഫ് ദി ഇൻസിഡൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാവുന്നതാണ്.
ഇൻ കേസ് നിങ്ങൾ ബ്ലോക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്പീക്കറോ മോഡറേറ്ററോ ആയിട്ടുള്ള ഒരു റൂമിലും അദ്ദേഹത്തിന് കയറാനും സാധിക്കില്ല. അദ്ദേഹം സ്പീക്കറോ മോഡറേറ്ററോ ആയിട്ടുള്ള ഒരു റൂമിലും നിങ്ങൾക്കും കയറാൻ സാധിക്കില്ല. ഇനി നിങ്ങളുടെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് റൂം എൻഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ എൻഡ് റൂം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സോ അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ റൂം എൻഡ് ആവുന്നതാണ്. മുകളിൽ കണ്ടില്ലേ, ദി റൂം ഹാസ് എൻഡഡ്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റാർട്ടർ റൂമിന് തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്കൊരു ഐക്കൺ കാണുന്നില്ലേ, ഒരുപാട് ഡോട്ട്സ് ആയിട്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ക്ലബ് ഹൗസിൽ ഓൺലൈനിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര മിനിറ്റ് മുന്നാണ് അവർ ഓൺലൈൻ ഉണ്ടായിരുന്നത് എന്നും കാണാം. ഓൺലൈൻ സ്റ്റാറ്റസ് കാണാനായി നിങ്ങൾ പരസ്പരം ഫോളോ ചെയ്തിട്ടുണ്ടാകണം. ആൻഡ് കറന്റ്ലി ഓൺലൈൻ സ്റ്റാറ്റസ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ക്ലബ് ഹൗസിൽ വന്നിട്ടില്ല. അവിടെ കാണുന്ന പ്ലസ് റൂമിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരുമായി മാത്രം ഒരു ക്ലോസ്ഡ് റൂം സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങളും അവരും മാത്രമേ ആ ഒരു റൂമിൽ ഉണ്ടാവുകയുള്ളൂ. അത് പബ്ലിക്കിന് കാണാനോ അതിൽ കയറാനോ സാധിക്കില്ല. ഇനി മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഏറ്റവും മുകളിൽ ഷെഡ്യൂൾഡ് ഇവൻസിൻ്റെ ആ ഒരു കലണ്ടർ ഐക്കണില്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ മുകളിൽ അപ്കമിങ് ഫോർ യു എന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് അപ്കമിങ് ഫോർ യു, പിന്നെ മൈ ഇവൻസ്. മൈ ഇവൻസിലാണ് ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ സ്പീക്കറോ കോ ഹോസ്റ്റോ ആയിട്ടുള്ള എല്ലാ ഇവൻസും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ നമ്മൾ ക്ലബിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കണ്ടു. ഇനി തുടക്കത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു, അതായത് ഐക്കണിലുള്ള സ്ത്രീ ആരാണ് എന്നുള്ളത്. ഡണ്ടാര പാഗു എന്നാണ് ഈ ബ്രസീലിയൻ ആക്ടിവിസ്റ്റിന്റെ പേര്. ഡണ്ടാര പാഗുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ കൂടുതലറിയാൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.